Dear students good morning to all of you welcome to the fourth session of the subject english for communication നമ്മൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ സെഷനാണ് മൂന്ന് സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാലാമത്തെ സെഷനാണ് അപ്പോൾ ഈ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് ഏരിയകളാണ് ഓക്കെ ഫസ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു ടോപ്പിക്ക് തരും അതിനെപ്പറ്റി സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളതാണ് ആക്ച്വലി അത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ടാവുകയായിരിക്കും ഒരു ഓക്കെ പോയിൻറ്സ് ഇൻ എഗ്രിമെൻറ്റ് ഒരു ടോപ്പിക്ക് തരും ആ ടോപ്പിക്കിനോട് യോജിച്ചും കൊണ്ട് എഗ്രിമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ യോജിച്ചും കൊണ്ട് രണ്ട് സെൻറ്റൻസ് എഴുതാം അപ്പോൾ ആ ടോപ്പിക്കിനോട് ഡിസഗ്രി ആയിട്ട് ഡിസഗ്രിമെൻറ്റായിട്ട് അല്ല അതിനോട് കൊണ്ട് രണ്ട് സെൻറ്റൻസ് എഴുതാം അങ്ങനെ രണ്ടും രണ്ടും നാല് സെൻറ്റൻസുകൾ എഴുതുക നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അങ്ങനെ ഒന്ന് പ്ലസ് രണ്ടാമത് ഒരു പൊർഷനും കവർ ചെയ്യുന്നു പാരഗ്രാഫ് റൈറ്റിങ് ഒരു ടോപ്പിക്ക് തരും എഗെയിൻ ഒരു ടോപ്പിക്ക് തരും നമുക്ക് അതിനെപ്പറ്റി ഒരു സ്മോൾ പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ അത് മിനിമം ആറ് സെൻറ്റൻസ് ഉണ്ടായിരിക്കണം അതിനകത്ത് അത് എഴുതുന്ന സെൻറ്റൻസുകളെല്ലാം ചെറിയ സെൻറ്റൻസുകൾ എഴുതാൻ ശ്രമിക്കുക സെൻറ്റൻസുകൾ ഞാൻ ആൾറെഡി ഇന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻറ്റൻസുകളിൽ ലെങ്ത് കൂടുന്നോടത്തോളം മിസ്റ്റേക്സ് വരുത്താനുള്ള ചാൻസ് കൂടുതലാണ് ചെറിയ സെൻറ്റൻസുകൾ എഴുതുക ആറ് സെൻറ്റൻസേലും മിനിമം ഉണ്ടായിരിക്കണം ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസ് അധികം ഉണ്ടായാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ആ ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യം അതിന് ആക്ച്വലി നമ്മൾ ആയിട്ട് നോക്കണം ആദ്യം ഏതൊക്കെ പോയിൻറ്സ് ആ പോയിൻസിനെ ഉൾക്കൊള്ളിച്ചും കൊണ്ട് അത് സെൻറ്റൻസുകളാക്കി മാറ്റി ഒരു സ്മോൾ പാരഗ്രാഫ് എഴുതുക എന്നുള്ളത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഏരിയയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ടാണ് പൊതുവേ വരാറുള്ളത് മറ്റൊരു അഗ്രിമെൻറ്റ് ഡിസഗ്രിമെൻറ്റ് എന്നുള്ളത് നാല് മാർക്കിൻ്റെയും അപ്പോൾ നമ്മൾ ഇന്നും കവർ ചെയ്യുന്നത് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിൻ്റെ ഏരിയ ആണ് ഈ ക്വസ്റ്റൻസ് എല്ലാം ആൾമോസ്റ്റ് കമ്പൾസറി ആയിട്ട് തന്നെ നമ്മുടെ എക്സാം പർപ്പസിന് വേണ്ടി തന്നെയാണ് ഞാൻ എക്സാം ആയിട്ട് തന്നെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഇത് ക്ലാസ് കാണുക ഞാൻ ഞാനെൻ്റെ കഴിഞ്ഞ ക്ലാസ്സും ചെയ്ത മാതിരി തന്നെ കമ്പ്യൂട്ടർ സ്ക്രീൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ഐ ആം ഷെയറിങ് മൈ കമ്പ്യൂട്ടർ സ്ക്രീൻ വിത്ത് യു ഓക്കെ ജസ്റ്റ് സി ദ സ്ക്രീൻ ഇറ്റ് ഈസ് റിട്ടൺ ദർ റൈ ഡൗൺ ടു പോയിൻസ് ഇൻ അഗ്രിമെൻറ്റ് ആൻഡ് ടു പോയിൻസ് ഇൻ ഡിസ് എഗ്രിമെൻറ്റ് വിറ്റ് ദ ടോപ്പിക് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ കീപ്പിംഗ് അനിമൽസ് ഇൻ സു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു ടോപ്പിക്കാണ് അവിടെ താഴെ തന്നിട്ടുള്ള ഇൻവേർട്ടർ കോമാസിൻ്റെ ഉള്ളിൽ കീപ്പിംഗ് അനിമൽസ് ഇൻ സു എന്താണോ ഉദ്ദേശിക്കുന്നത് കാഴ്ച ബംഗ്ലാവിലെ അനിമൽസിനെ മൃഗങ്ങളെ അടച്ചിടുന്നതിനെപ്പറ്റിയുള്ള ഒരഭിപ്രായം അപ്പോൾ ചിലവർക്കത് ഇഷ്ടമാവും ചിലവർക്കത് ഇഷ്ടമാവില്ല അപ്പോൾ നമ്മൾ രണ്ടും എഴുതാൻ പറ്റണം നമുക്ക് എന്താണ് ഇൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മൃഗശാലയിൽ മൃഗങ്ങളെ കീപ്പ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ എഗ്രി ചെയ്യുന്നു ഐ ആം എഗ്രിയിങ് വിത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ട് പോയിൻറ്സ് എഴുതാണ് വേണ്ടത് ഇൻ എഗ്രിമെൻ്റ് ഫസ്റ്റ് പോയിൻറ്റ് ആൻഡ് സെക്കൻഡ് പോയിൻ്റ് അതിന് ശേഷം ഇൻ ഡിസ് അതിനോട് യോജിപ്പില്ല നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ രണ്ട് പോയിന്റ്സ്ലെഴുതാം രണ്ട് പോയിൻറ്സ് ആക്ച്വലി പോയിൻറ്റ്സ് ഇൻ എഗ്രിമെൻറ്റ് പോയിൻറ്സ് ഇൻ അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് എഴുതണം അതിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് കീപ്പിംഗ് അനിമൽസ് ഇൻ സൂ പോയിൻസ് ഇൻ എഗ്രിമെൻറ്റ് നമ്മൾ അതിനെ എഗ്രി ചെയ്യുകയാണ് എങ്ങനെയാണ് എഴുതു നോക്കൂ സെൻറ്റൻസുകൾ ഫസ്റ്റ് സെൻറ്റൻസ് വി ക്യാൻ സീ ദ വൈൽഡ് അനിമൽസ് വെരി ക്ലോസ് ബൈ കീപ്പിംഗ് ദം ഇൻ സൂ വൈൽഡ് അനിമൽസ് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ ഈ വന്യമൃഗങ്ങളെ നമുക്ക് സാധാരണ കാട്ടിൽ പോയിട്ട് കാണണമെന്നു അത്ര എളുപ്പമല്ല അപ്പോൾ അത് ജൂവിലുണ്ടെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ നമുക്ക് നേരിട്ട് കാണാം അടുത്തുനിന്ന് കാണാം വെരി ക്ലോസ് നമ്മളെ ഉപദ്രവിക്കില്ലല്ലോ കാരണം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു കാരണം ഇനി രണ്ടാമത്തെ പോയിൻറ്റ് നോക്കാം വി ക്യാൻ പ്രൊട്ടക്റ്റ് ദ എൻഡേഞ്ചേർഡ് അനിമൽസ് എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി അതായത് അതിന് തലമുറകൾ നിന്ന് പോകേണ്ട ഒരു സ്ഥിതിയാണ് എണ്ണം വളരെ കുറഞ്ഞു 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 വരിക അങ്ങനെയുള്ള മൃഗങ്ങളെ ഒക്കെയാണ് അങ്ങനെ മൃഗശാലയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും വി ക്യാൻ പ്രൊട്ടക്റ്റ് ദ എൻഡേഞ്ചേർഡ് അനിമൽസ് ഇതാണ് പോയിൻറ്റ്സ് ഇൻ എഗ്രിമെൻറ്റ് അനിമൽസിനെ ൂല് കീപ്പ് ചെയ്യുന്ന ആ ഒരു അതിനോട് പോയിൻ്റിനോട് നമ്മൾ എഗ്രി ചെയ്യുന്നു ഈ രണ്ട് സെൻറ്റൻസ് വെച്ച് ഇനി നമ്മൾ നമ്മൾ ഡിസഗ്രിമെൻറ്റും കാണിക്കണം അതിൽ നോക്കാം അതെ അതൊക്കെയാണ് പോയിൻസ് ഇൻ ഡിസഗ്രിമെൻറ്റ് നമ്മൾ അതിനോട് യോജിക്കുന്നില്ല എഗ്രി ചെയ്യാന്ന് പറഞ്ഞാൽ യോജിക്കുക ഡിസഗ്രി ചെയ്യുക പറഞ്ഞാൽ നമ്മൾ വിയോജിക്കുക അതിനോട് നമുക്ക് യോജിപ്പില്ല എന്താണ് അതിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കാൻ നോക്കി നോക്കൂ വി ആർ ഒബ്സ്ട്രാക്ടിംഗ് ദയർ നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ സ്വാഭാവികമായിട്ടുള്ള അവരെ ലൈഫ് സ്റ്റൈൽ ഓടി നടന്ന് ഇരപിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു ടൈപ്പാണ് ആൾക്കാർ ഈ വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒബ്സ്ട്രാക്റ്റ് ചെയ്യുകയാണ് അവർ കൂട്ടിലടച്ചിട്ട് ഒബസ്ട്രാക്റ്റ് ചെയ്യുന്നു ഇനി രണ്ടാമത്തെ ഇറ്റ് ഈസ് എ ക്രൂവൽറ്റി ദാറ്റ് വി ആർ ഷോയിങ് ഓൺ ദം നമ്മളതിനോട് കാണിക്കുന്ന ക്രൂവൽറ്റി എന്ന് പറഞ്ഞു ക്രൂരത ക്രൂരതയാണ് മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് ഈ കൂട്ടിലടച്ചിടുക എന്ന് പറയുന്നത് ഇതാണ് ഈ രണ്ട് പോയിന്റ്സ് ആണ് ഡിസ് ആയിട്ട് കാണാം നമുക്കൊന്നും കൂടി നോക്കാതെ പോയിൻറ്സ് ഇൻ അഗ്രിമെൻറ്റ് ദാറ്റ് വി ക്യാൻ സീ ദ വൈൽഡ് അനിമൽസ് വെരി ക്ലോസ് ബൈ കീപ്പിംഗ് ദം ഇൻ സൂ സെക്കൻഡ് പോയിൻ്റ് വി ക്യാൻ പ്രൊട്ടക്ട് ദ എൻഡേഞ്ചേർഡ് അനിമൽസ് ദിസ് ആർ ദ ടു ടു പോയിൻറ്സ് ഇൻ എഗ്രിമെൻറ്റ് യോജിച്ചുകൊണ്ടുള്ള രണ്ട് പോയിന്റ്സ് നൗ പോയിൻസ് ഇൻ ഡിസ് വി ആർ ഒബ്സ്ട്രക്റ്റിംഗ് ദയർ നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ സെക്കൻഡ് വൺ ഇറ്റ് ഇസ് എക്രൂവൽറ്റി ദാറ്റ് വി ആർ ഷോയിങ് ഓൺ ദം രണ്ട് സാണ് ആണ് എഗ്രിമെൻറ്റു ആയിട്ടുള്ളത് ഇനി വേറൊരു സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് നോക്കാം അടുത്തതായിട്ട് സെക്കൻഡ് വൺ റൈറ്റ് ഡൗൺ ടു പോയിൻ്റ്സ് ഇൻ എഗ്രിമെൻറ്റ് ആൻഡ് ടു പോയിൻസ് ഇൻ ഡിസ് വിത്ത് ദ ടോപ്പിക് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ ടെലിവിഷൻ ഈസ് ദ ലീഡിങ് കോസ് ഓഫ് വയലൻസ് ടെലിവിഷൻ എന്ന് പറയുന്നത് വയലൻസിനുള്ള ഒരു കോസാണ് എന്താണ് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബഹളങ്ങൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു കാരണം ടെലിവിഷൻ ടെലിവിഷൻ അതിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ തന്നിട്ടുള്ളത് അപ്പം നമുക്കിതിനോട് യോജിക്കാൻ കഴിയുമോ യോജിക്കാൻ കഴിയണം വിയോജിക്കാനും കഴിയണം അപ്പോൾ നമ്മളെപ്പോഴാണ് ദ ആക്ച്വലി ദ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി കേട്ടോ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പോയിൻസ് ഇൻ എഗ്രിമെൻറ്റ് വൺ ടു രണ്ട് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മാർക്ക് വൺ ഈച്ച് ദെൻ പോയിൻ്റ്സ് ഇൻ ഡിസ് വീണ്ടും രണ്ട് പോയിൻറ്റ്സ് ഓരോരോ മാർക്ക് വീതം മൊത്തം നാല് മാർക്കാണ് ഈ ക്വസ്റ്റിന് വരിക പോയിൻസിൻ എഗ്രിമെൻറ്റ് രണ്ട് ഇൻ ഡിസഗ്രിമെൻറ്റ് രണ്ട് ടെലിവിഷൻ ഈസ് ദ ലീഡിങ് കോസ് ഓഫ് വയലൻസ് ടെലിവിഷൻ ടി വി എന്നുള്ളത് വയലൻസിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു കാരണമാണ് എന്ന് പറയുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിനോട് നമുക്ക് അടുത്ത പേജിലോട്ട് നോക്കാം എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം ടെലിവിഷൻ ഈസ് ദ ലീഡിങ് കോസ് ഓഫ് വയലൻസ് പോയിൻസ് ഇൻ എഗ്രിമെൻറ്റ് നമ്മളതിനോടായ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് നമ്മൾ യോജിച്ചും കൊണ്ട് രണ്ട് സെൻറ്റൻസുകൾ എഴുതുകയാണ് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കി നോക്കൂ സം പ്രോഗ്രാംസ് ഓൺ ടെലിവിഷൻ ലീഡ് പീപ്പിൾ ടു വയലൻസ് ടെലിവിഷനിൽ കാണുന്ന ചില പ്രോഗ്രാംസെങ്കിലും ആൾക്കാർ അസ്വസ്ഥരാക്കുന്നുണ്ട് അവർ വയലൻസിലോട്ട് ബഹളത്തിലോട്ട് അവരെ തള്ളിവിടുന്നുണ്ട് that is first sentence some programs on television lead people to violence and second one political violence is also showing on television which leads to develop negative thought on public okay political violence is also showing on television which leads to develop negative thoughts on public എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂസ് ഇവ കാര്യങ്ങളൊക്കെ സാധാരണ സമരങ്ങൾ ബഹളങ്ങളൊക്കെ ഇങ്ങനെ സെക്രട്ടേറിയറ്റ് പഠിക്കലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അങ്ങനെയുള്ള ഇത് മുഴുവനും ടെലിവിഷൻ കവർ ചെയ്തുകൊണ്ടിരിക്കും അത് നമ്മളുടെ ഇടയിലെ ആൾക്കാരുടെ ഇടയിൽ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാക്കും അതാണ് നമ്മൾ ഈ എഗ്രി ചെയ്യുന്ന ടെലിവിഷൻ ലീഡിങ് കോസ് ഓഫ് വയലൻസ് എന്നുള്ള പോയിൻസിനെ എഗ്രി ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് സം പ്രോഗ്രാംസ് ഓൺ ടെലിവിഷൻ ലീഡ് പീപ്പിൾ ടു വയലൻസ് ചില പ്രോഗ്രാംസ് ചില സിനിമ സീരിയൽ ഇവ കാര്യങ്ങളൊക്കെ നമ്മളെ ആൾക്കാരെ വയലൻസിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ വയലൻസ് ഈസ് ആൾസോ ഷോയിങ് ഓൺ ടെലിവിഷൻ വിച്ച് ലീസ് ടു ഡെവലപ്പ് നെഗറ്റീവ് തോട്ട് ഓൺ പബ്ലിക് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് തോട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമുക്കറിയാം എന്താ നെഗറ്റീവ് തോട്ട് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലാത്തൊരു തോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇച്ചിരി പബ്ലിക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു തോട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനെതിരായിട്ട് അങ്ങനെയൊക്കെ നിലപാടൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആര് വോട്ട് ചെയ്യാൻ പോകില്ല അങ്ങനെയുള്ള ഇതൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള വയൽ ഇതൊക്കെ എല്ലാം ആണ് ടെലിവിഷൻ ഫുള്ള് കവറുകയും ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം അപ്പോൾ അതാണ് പോയിൻസ് ഇൻ എഗ്രിമെൻറ്റ് നടുത്ത് നോക്കാം പോയിൻസ് ഇൻ ഡിസ് എഗ്രിമെൻറ്റ് നമ്മളതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ രണ്ട് സെൻറ്റൻസ് എഴുതുന്നത് ദർ ആർ മെനി പ്രോഗ്രാംസ് വിച്ച് ആർ ഹെൽപ്പ് ഫുൾ ടു പീപ്പിൾ ആൾക്കാർക്ക് ഉപകാരപ്രദമായ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം സ്കൂളിൽ ഇപ്പം ഇത് ടി വി ചാനലുകളൊക്കെ നമുക്കറിയാം കൈറ്റ് വിക്റ്റേഴ്സ് ചാനലും കാര്യങ്ങളൊക്കെ സ്കൂൾ ലൈഫിൽ കുട്ടികൾക്ക് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കൊക്കെ ഏത് അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ അതോ മെനി പ്രോഗ്രാംസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ടു പീപ്പിൾ നോ സെക്കൻഡ് വൺ പീപ്പിൾ ആർ ഓൾസോ ഏബിൾ ടു ഒപ്റ്റെയിൻ ലേറ്റസ്റ്റ് ന്യൂസ് ത്രൂ ടെലിവിഷൻ ടെലിവിഷനിൽ കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ കാണാനും പറ്റുന്നുണ്ട് ആൾക്കാർക്ക് ഇതാണ് പോയിൻറ്റ്സ് ഇൻ ഡിസ് എഗ്രിമെൻറ്റ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ പോയിന്റ്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും ഇങ്ങനെ തന്നെയാണ് വരുക ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻ്റ് വരും അപ്പം നമ്മൾ അതിനോട് പോയിൻ്റ്സ് ഇൻ എഗ്രിമെൻ്റ് ആൻഡ് ദെൻ പോയിൻ്റ്സ് ഇൻ ഡിസ് എഗ്രിമെൻറ്റ് ഈ രണ്ട് രീതിയിലും നമുക്ക് രണ്ട് പ്ലസ് രണ്ട് നാല് സെൻറ്റൻസ് എഴുതാൻ കഴിയണം അപ്പോൾ ആദ്യമത് ഇത് കുട്ടികൾ പലപ്പോഴും മാറ്റി എഴുതാറുണ്ട് എന്താണ് ഈ അഗ്രിമെൻ്റ് ഡിസ് അഗ്രിമെൻ്റ് അറിയാതെ മാറ്റി എഴുതുന്ന ഉണ്ട് അപ്പോൾ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ആക്ച്വലി എന്ന് പറഞ്ഞാൽ തന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് നമ്മൾ യോജിക്കുന്നു എങ്കിൽ അങ്ങനെ എഴുതുന്ന രണ്ട് സെൻറ്റൻസുകളാണ് പോയിൻസ് ഇൻ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പോയിൻറ്സ് ഇൻ ഡിസ് അഗ്രിമെൻറ്റ് പറഞ്ഞാൽ തന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് നമ്മൾ യോജിക്കുന്നില്ല എങ്കിലത് പോയിൻസ് ഇൻ ഡിസ് അഗ്രിമെൻ്റ് അങ്ങനെയുള്ള രണ്ട് സെൻറ്റൻസും എഴുതണം മൊത്തം നാല് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനാണ് എല്ലാ ആൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് മനസ്സിലാക്കുക നാല് മാർക്കിൻ്റെ ഏരിയ നൗ ലീഡിങ് ടു നെക്സ്റ്റ് കമ്മിങ് ഓൺ ടു പാരഗ്രാഫ് റൈറ്റിങ് റൈറ്റ് പാരഗ്രാഫ് ഓൺ ദ ഫോളോയിങ് എൻവൈറോൺമെൻ്റൽ പൊല്യൂഷൻ നോക്കി നോക്കൂ ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് വരണ സമയത്ത് പാരഗ്രാഫ് എഴുതാൻ വേണ്ടി പറയുന്ന സമയത്ത് എൻവൈറോൺമെൻറ്റൽ പൊല്യൂ എന്താണ് എൻവൈറോൺമെൻ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവൈറോൺമെൻറ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ചുറ്റുപാടും അത് പൊല്യൂട്ടഡ് ആവുക അതിൽ ധാരാളം മാലിന്യങ്ങൾ വരിക നമ്മളതിനെ മലിനീകരണമാക്കുക അതാണ് എൻവൈറോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയും നമ്മുടെ സറൗണ്ടിങ്സിനെ നമ്മൾ മലിനീകരിക്കുന്നു അപ്പോൾ അതാണ് എൻവൈറോമെൻ്റ് പൊല്യൂഷൻ അങ്ങനെയുള്ള പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സ്ട്രേറ്റ് അവേ എഴുതുന്നതിന് പകരം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഓക്കെ സ്ട്രേറ്റ് എവേ എഴുതി തുടങ്ങാം അതല്ലാത്ത ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം പോയിൻസ് ആയിട്ട് എഴുതുക ഓക്കെ അപ്പോൾ അവിടെ എഴുതുമ്പോൾ സെൻറ്റൻസ് ആയിട്ടല്ല എഴുതുന്നത് ആയിട്ടാണ് എഴുതുന്നത് എന്നിട്ട് ഇതിനെ നമ്മളൊരു പാരഗ്രാഫിലോട്ട് മാറ്റി എഴുതുന്നു രണ്ടാമത് ആദ്യം പോയിൻ്റ്സ് നമുക്ക് നോക്കാം എൻവൈറോൺമെൻറ്റ് പൊല്യൂഷനെ പറ്റി നമുക്കറിയാവുന്ന ചില പോയിൻറ്സ് നോക്കി നോക്കൂ ഫസ്റ്റ് വൺ ദ പൊല്യൂഷൻ ഓൺ സറൗണ്ടിങ്സ് എന്താണ് എൻവൈറോമെൻ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പൊല്യൂഷനെയാണ് എൻവൈറോമെൻ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഓൺ സറൗണ്ടിങ്സ് സെക്കൻഡ് പോയിൻ്റ് നോക്കാം ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഏതൊക്കെ ടൈപ്പ് പൊല്യൂഷനാണുള്ളത് എയർ വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ തേർഡ് വൺ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഫേസിങ് ബൈ ദ ഹ്യൂമാനിറ്റി മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അർബനൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മൈനിങ് അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം ഗ്രാമങ്ങളൊക്കെ മാറിയല്ല നഗരങ്ങളായി മാറുന്ന ഒരവസ്ഥ ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായങ്ങൾ ധാരാളം വളർന്നു വരുന്ന ഒരു സമയം ദെൻ മൈനിങ് ഭൂമി തുരന്ന് ഖനികൾ അവ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് നാവ് ത്രൂ അവെയർനെസ് എങ്ങനെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം ഇനി അടുത്ത പോയിൻ്റ് അതാണ് നമ്മൾ നോക്കുന്നത് ത്രൂ അവെയർനെസ് പ്രോഗ്രാംസ് ആൻഡ് സ്ട്രിക്റ്റ് ലോസ് നിയമങ്ങളുണ്ട് അത് പക്ഷെ വളരെ സ്ട്രിക്റ്റായിട്ട് പരിപാലിപ്പു പാലിക്കാം വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ എൻവൈറോൺമെൻറ്റ് അങ്ങനെ നമുക്കത് നമ്മുടെ പ്രൊ എൻവരോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഞാൻ അവസാനം വരുന്നത് കൺക്ലൂഷൻ പാട്ടാണ് എൻവൈറോൺമെൻറ്റ് പൊല്യൂഷൻ ടു ബി അവോയ്ഡ് അത് നമ്മൾക്ക് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പൊല്യൂഷൻ എന്നുള്ളത് പൊല്യൂട്ട് ചെയ്യാൻ നമ്മൾ പാടില്ല ആക്ച്വലി അത് നമുക്ക് തന്നെ ദോഷമായി മാറും അപ്പോൾ ഇത്രയാണ് പോയിൻസ് ഈ പോയിൻസെ നമ്മൾ ഫർദർ എങ്ങനെ സെൻറ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു എങ്ങനെ ഒരു പാരഗ്രാഫി മാക്കി മാറ്റുന്നു എന്നുള്ളത് നെക്സ്റ്റ് കാണാം നമുക്ക് എൻവൈറോൺമെൻറ്റൽ പൊല്യൂഷൻ എൻവൈറോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് ദ പൊല്യൂഷൻ ദാറ്റ് വി മേക്ക് ഓൺ അവർ സറൗണ്ടിങ്സ് നോക്കി നോക്കുക ആ പോയിൻ്റ് ഞാനൊരു സെൻറ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ അത് അപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കേസല്ല നോക്കി നോക്കുന്നത് എൻവൈറോമെൻറ്റ് പൊല്യൂഷൻ ഈസ് ദ പൊല്യൂഷൻ ദാറ്റ് വി മേക്ക് ഓൺ അവർ സറൗണ്ടിങ്സ് നമ്മുടെ ചുറ്റുപാടും നമ്മളുണ്ടാക്കുന്ന മാലിന്യത്തിനെ അല്ലെങ്കിൽ മലിനീകരിക്കുന്നതിനെയാണ് പൊതുവേ എൻവൈറോൺമെൻറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ആർ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ആൻഡ് സോയിൽ പൊല്യൂഷൻ വ്യത്യസ്തമായിട്ടുള്ള പൊല്യൂഷൻസ് ഏതൊക്കെയാണ് എയർ വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ വി ത്രൂ അവർ വേരിയസ് ആക്ടിവിറ്റീസ് പൊല്യൂട്ട് അവർ എയർ വാട്ടർ ആൻഡ് സോയിൽ നമ്മൾ നമ്മുടെ പലവിധ പ്രവൃത്തികളിലൂടെയാണ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ എയറിനെയും വാട്ടറിനെയും സോയിലിനെയും എല്ലാം പൊല്യൂട്ട് ചെയ്യുന്നത് ദീസ് ആർ ഹാപ്പനിങ് ഡ്യൂ ടു അർബനൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മൈനിങ് ഇതെല്ലാം സംഭവിക്കുന്നത് അർബനൈസേഷൻ നഗരവൽക്കരണം ഇൻഡസ്ട്രിയലൈസേഷൻ വ്യാവസായികവൽക്കരണം ആൻഡ് മൈനിങ് ഭൂമി തുരന്ന് കുഴിച്ചെടുക്കുന്ന ഐറ്റംസ് ഈവൻ പാറ പൊട്ടിക്കൽ അടക്കം നോ വി ക്യാൻ മിനിമൈസ് ദീസ് ബൈ ഗീവിങ് അവയർനെസ് ടു ദ പീപ്പിൾ ആൻഡ് ബൈ ഇംപ്ലിമെൻറ്റിങ് സ്ട്രിക്ട് ലോസ് നമുക്കിതിനെ മിനിമൈസ് ചെയ്യാം തീർത്തും ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കിതിനെ മാക്സിമൈ അല്ലെ മിനിമൈസ് ചെയ്യാം മാക്സിമം കുറയ്ക്കുക മിനിമൈസ് ചെയ്യാം ദീസ് ബൈ ഗീവിങ് അവയർനെസ് ടു ദ പീപ്പിൾ പീപ്പിൾ ആൾക്കാരുടെ ഇടയിൽ അവബോധം ഉണ്ടാക്കിയെടുക്കുക അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക ആൻഡ് ബൈ ഇംപ്ലിമെൻറ്റിങ് സ്ട്രിക്ട് ലോസ് നിയമങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക പരിപാലിക്കുക വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നോ കൺക്ലൂഷൻ പാട്ട് കൺക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നിർത്തുക എന്നർത്ഥം വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എൻവൈറോൺമെൻറ്റൽ പൊല്യൂഷൻ ഈസ് വെരി ഡേഞ്ചറസ് ടു ഹ്യൂമാനിറ്റി ആൻഡ് ഇസ് ടു ബി അവോയ്ഡ് നമുക്കറിയാം കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എൻവയറോമെൻറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് മനുഷ്യ മനുഷ്യന് ആൻഡിസ് ടു ബി അവോയ്ഡ് അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതൊന്നാണ് എന്ന് പറഞ്ഞത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇങ്ങനെയാണ് ആക്ച്വലി ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് നോക്കി വെക്കൂ ആയിട്ട് ആദ്യം എഴുതുക നമുക്ക് സബ്ജെക്റ്റിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കിട്ടാവുന്ന ഐഡിയ വെച്ചിട്ടുള്ള പോയിൻസ് ആദ്യം പോയിൻറ്സ് നോട്ട് ചെയ്ത് വെക്കുക ഈ പോയിന്റ്സിന് സെൻറ്റൻസ് ആക്കി അവിടെ കൺവേർട്ട് ചെയ്യുക ഒരു സ്മോൾ പാരഗ്രാഫ് എഴുതുക ഈ പാരഗ്രാഫ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത്രയും സെൻറ്റൻസുകളും അവിടെ ഉണ്ടാവും ആറ് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ മതി പാരഗ്രാഫ് റൈറ്റിങ്ങിൽ ആറ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനാണ് ഇത് ഉണ്ടാവുക പാരഗ്രാഫ് റൈറ്റിംഗ് അപ്പോൾ ആറ് സെൻറ്റൻസ് മിനിമം അവിടെ ഉണ്ടാവണം അപ്ലൈ ഓരോ മാർക്ക് വെച്ച് ആറ് മാർക്ക് കിട്ടുകയുള്ളൂ ആറിൽ കൂടുതൽ ഏഴോ എട്ടൊക്കെ വേണമെങ്കിൽ ആവാം പക്ഷേ അധികം കൂടുതൽ പാടില്ല ഒരുപാട് വാരി വലിച്ച് എഴുതരുത് ഞാൻ ആൾറെഡി നിങ്ങളത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വാരി വലിച്ച് എഴുത്തുമ്പോൾ നമ്മൾ തെറ്റുകൾ വരുത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ടു ദ പോയിൻ്റ് മാത്രം എഴുതുക ഒരുപാട് വാരിവലിച്ച് എഴുതാതിരിക്കുക ഓക്കെ അടുത്തത് നോക്കാം നമുക്ക് രണ്ടാമത്തെ ഒരു ടോപ്പിക്കും കൂടി എഗെയിൻ പാരഗ്രാഫ് റൈറ്റിംഗ് തന്നെയാണത് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം അപ്പോൾ നമുക്കറിയാവുന്ന പോയിൻറ്റ്സ് നോക്കി നോക്കൂ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു ആൾ ഇമ്പോ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു ആൾ എഡ്യൂക്കേഷൻ ഫോർ പേഴ്സണാലിറ്റി നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഗുഡ് ലൈഫ് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടും എഡ്യൂക്കേഷൻ ആവശ്യമാണ് കൺക്ലൂഷൻ പാട്ട് ദെൻ ഇത്രയാണ് വരുന്നത് അടുത്ത പേജ് നോക്കാം നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് എജ്യൂ കണ്ടിന്യൂസ് അതിൻ്റെ ഓക്കെ ഇമ്പോർട്ടൻസ് ഓഫ് എജ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടുഡേയ്സ് വേൾഡ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ പാട്ടാണെന്ന് നമ്മൾ എഴുത് നോക്കിയേക്കു എജ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ടുഡേയ്സ് വേൾഡ് വി ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം

എന്നിട്ട് പ്രവർത്തിക്കുക ഇൻ എവേ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ സക്സസ് അവർ സ്വന്തം വിജയത്തിലോട്ട് ലീഡ് ചെയ്യുക ഇറ്റ് ഡെവലപ്സ് ഹ്യൂമൻ പേഴ്സണാലിറ്റി മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി വ്യക്തിത്വ വികസനം ഹ്യൂമൻ പേഴ്സണാലിറ്റി അത് ഡെവലപ്പ് ചെയ്യാനും എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ദ തോട്ട് അവരുടെ ചിന്തകളെ ഡെവലപ്പ് ചെയ്യുന്നു വലിയ വലിയ ചിന്തകൾ ഉയർന്ന ചിന്തിക്കാൻ പറ്റുന്നു വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെ നാനോ മൈൻഡ് മൈൻഡഡ്നസ് നമ്മൾ മാറ്റിയെടുക്കാൻ എജ്യൂക്കേഷൻ കൊണ്ട് കഴിയും ദേ ആർ ഏബിൾ ടു ഡീൽ വിത്ത് അതേഴ്സ് ബൈ ഗെറ്റിങ് എഡ്യൂക്കേഷൻ മറ്റുള്ള വ്യക്തികളെ മറ്റുള്ള സാഹചര്യങ്ങളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ അവരോട് ഒത്തു ചേർന്ന് പോവാൻ സമരസപ്പെട്ടു പോവാൻ നമുക്ക് കഴിയുന്നു വിദ്യാഭ്യാസം കൊണ്ട് എഡ്യൂക്കേഷൻ പ്രിപ്പേഴ്സ് പീപ്പിൾ ഫോർ ഗെറ്റിംഗ് ഗുഡ് ലൈഫ് എക്സ്പീരിയൻസസ് നല്ല ജീവിത അനുഭവങ്ങൾ ഉണ്ടാവാനും എഡ്യൂക്കേഷൻ ആൾക്കാരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു വി ക്യാൻ കൺക്ലൂഡ് നോക്ക് കൺക്ലൂഷൻ പാട്ട് നോക്കാം വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഹാസ് ഗോട്ട് ആൻ എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സൊസൈറ്റി നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം എങ്ങനെ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഹാസ് ഗോട്ട് ആൻ എ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് വിദ്യാഭ്യാസത്തിന് എഡ്യൂക്കേഷന് ഇത്രയും പറഞ്ഞാൽ അവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഒന്നുകൂടി നമുക്ക് നോക്കാം ആക്ച്വലി ആച്വലിയത് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആദ്യം പോയിൻറ്റ്സ് പോയിന്റ്സ് ആയിട്ട് എഴുതുന്നു ഈ പോയിന്റിനെ പിന്നെ സെൻറ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്തൊരു പാരഗ്രാഫിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇങ്ങനെയാണ് ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് എഴുതുക ഏത് ടോപ്പിക്ക് കിട്ടിയാലും സ്ട്രേറ്റ്വേ എഴുതി തുടങ്ങുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പോയിൻറ്സ് എഴുതി നോക്കണം ഈ പോയിന്റ്സിനെ നമ്മൾ സെൻറ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്തൊരു സ്മോൾ പാരഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം അങ്ങനെയാണെങ്കിൽ തെറ്റുകൾ വളരെ കുറവായിരിക്കും അതിനകത്ത് പോയിൻറ്റ്സ് മിസ് ചെയ്ത് പോവുകയും എല്ലാ ധാരാളം മാർക്കും നമുക്ക് കിട്ടുകയും ചെയ്യും ആറ് മാർക്കാണത് ഓക്കെ അടുത്ത പേജ് നോക്കാം നമുക്ക് എന്താണ് എന്നുള്ളത് ഓക്കെ നമ്മളവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇന്നിപ്പോൾ ടാസ്ക്കാണ് ഇനിയുള്ളത് നമ്മൾ ക്ലാസ് അവിടെ ഇനി നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ഇതു മൂലം ടാസ്ക്കുകളാണ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കൂ ടാസ്ക് തന്നിരിക്കുന്നത് നമ്മൾക്ക് ഇന്ന ഇന്നൊക്കെയുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ വൺ റൈ ഡൗൺ ടു പോയിൻസ് ഇൻ എഗ്രിമെൻ്റ് ആൻഡ് ടു പോയിൻസ് ഇൻ ഡിസ് എഗ്രിമെൻറ്റ് വിത്ത് ദ ടോപ്പിക് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ടോപ്പിക് തന്നിട്ടുണ്ട് വൈഫൈ ക്യാമ്പസ് വൈഫൈ ക്യാമ്പസിൻ്റെ അപ്പം അതൊരു എന്താണ് അതിൻ്റെ ആവശ്യം വൈഫൈ ക്യാമ്പസ് എന്നുള്ളതാണ് ടോപ്പിക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ടോപ്പിക് ആണ് അത് ആക്ച്വലി അപ്പോൾ അതിനോട് നമ്മൾ രണ്ട് പോയിന്റ്സ് ഇൻ എഗ്രിമെൻറ്റ് ഞാനോട് യോജിച്ചുകൊണ്ടുള്ള രണ്ട് പോയിൻറ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേമാതിരി രണ്ട് പോയിൻറ്റ്സ് ഇൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെൻറ്റൻസ് ഇൻ എഗ്രിമെൻറ്റ് ആൻഡ് രണ്ട് സെൻറ്റൻസ് ഇൻ ഡിസ് എഗ്രിമെൻറ്റ് എത്രയാണ് എഴുതേണ്ടത് നാല് മാർക്കിൻ്റെ ക്വസ്റ്റിനുകൾ രണ്ടും രണ്ടും നാല് പോയിൻറ്സ് എഴുതി കഴിഞ്ഞാൽ നാല് മാർക്ക് ഓക്കെ വൈഫൈ ക്യാമ്പസ് എന്താണ് വൈഫൈ ക്യാമ്പസ് നമുക്കറിയാം വൈഫൈ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണക്ടിവിറ്റി ആണ് ഓക്കെ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഒരുപാട് പേർക്ക് കണക്റ്റ് ചെയ്യാം അതാണ് വൈഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്യാമ്പസിലുള്ള വൈഫൈ അതുകൊണ്ടുള്ള ഗുണം അപ്പോൾ ആദ്യം എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഗുണങ്ങളാണ് നമ്മൾ എഴുതുക ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ രണ്ട് സെൻറ്റൻസ് എഴുതുക അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വൈഫൈ ക്യാമ്പസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് സെൻറ്റൻസ് സെക്കൻഡ് സെൻറ്റൻസ് ദെൻ ഇനി പോയിൻറ്റ്സ് ഇൻ ഡിസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് വൈഫൈ ക്യാമ്പസ് കൊണ്ടുള്ള ദോഷങ്ങളാണ് പിന്നെ നമ്മൾ എഴുതേണ്ടത് അതും ഫസ്റ്റ് ഒന്ന് രണ്ട് രണ്ട് സെൻറ്റൻസുകൾ എഴുതാം എന്താണ് വൈഫൈ ക്യാമ്പസ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് നല്ലതാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എല്ലാം ത്രൂ നെറ്റാവും എല്ലാവിധ ആക്ടിവിറ്റീസ് നമുക്കാവുമ്പോൾ സൗകര്യങ്ങൾ അവിടെ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് പേർക്ക് നമുക്കത് കണക്റ്റ് ചെയ്യാനും പറ്റും അപ്പം ഗുണങ്ങൾ അതാണ് നമുക്ക് നെറ്റ് കണക്ടിവിറ്റി കിട്ടും ഈസി ആക്സസ് ആണ് അങ്ങനെയുള്ള പോയിൻസ് എഴുതാം അപ്പം ഇനി അതിനോട് എതിർത്ത് കൊണ്ട് നമുക്ക് എന്ത് പറയാം ഇത് മിസ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്രീ ആയിട്ട് ഈ സാധനം കിട്ടുന്ന സമയത്ത് നമ്മളത് ഈവൻ ക്ലാസ് ടൈം പോലും ദുരുപയോഗപ്പെടുത്തും ക്ലാസ്സിലെല്ലാം ശ്രദ്ധിക്കാതെ വരും അങ്ങനെയുള്ള അതിൻ്റെ പോയിൻസ് അങ്ങനെ ഡിസഗ്രിമെൻറ്റ് പോയിൻറ്സ് ആയിട്ട് അതും എഴുതാം ഇതാണ് വൈഫൈ ക്യാമ്പസിനെ പറ്റി നിങ്ങൾക്ക് എഴുതാവുന്നത് ഇത് ടാസ്ക് ആയിട്ട് എഴുതണം ഈ പോയിൻസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അവിടെ ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ സ്വയം ആലോചിക്കാൻ ഞാൻ പോയെന്ന പോയിൻസൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയും ചെയ്യാം സ്വന്തമായിട്ട് പോയിൻ്റ്സ് ഇൻ അഗ്രിമെൻറ്റ് യോജിച്ചുകൊണ്ട് വൈഫൈ ക്യാമറസിന് യോജിച്ചുകൊണ്ടുള്ള രണ്ട് സെൻറ്റൻസ് വൺ ടു ദൻ പോയിൻസ് ഇൻ ഡിസ് അതിനോട് വിയോജിക്കുന്ന രീതിയിൽ അതുകൊണ്ട് ദോഷവശങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വൺ ടു രണ്ട് സെൻറ്റൻസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ടു റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ഫോളോയിങ് ഒരു പാരഗ്രാഫ് എഴുതാം താഴെ കാണുന്ന ടോപ്പിക്കിനെ പറ്റി യൂസസ് ഓഫ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയുള്ള ഒരു പാരഗ്രാഫ് മിനിമം ആറ് സെൻറ്റൻസ് ഉണ്ടായിരിക്കണം ഓക്കെ ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് ഏഴ് സെൻറ്റൻസ് എന്തെങ്കിലുമൊക്കെ വളരെ നല്ലതാണ് വെൽ ആൻഡ് ഗുഡ് ഓക്കെ അപ്പോൾ ഇത് എഴുതുക മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അത് ഉപയോഗങ്ങൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതൊക്കെ അവിടെ വേണമെങ്കിൽ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യാവുന്നൂ പക്ഷേ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം അതിന് നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു വി കൺക്ലൂഡിക്കാൻ കൺക്ലൂഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സെൻറ്റൻസ് എന്തായിരിക്കണം അത് വളരെ ഉപയോഗപ്രദമാണ് എന്ന് പറഞ്ഞിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാൻ ആദ്യം തുടങ്ങുന്നത് നല്ല രീതിയിൽ തന്നെ തുടങ്ങുക ആ ഇടയിൽ അതിൻ്റെ ദോഷവശങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോവാം വീണ്ടും കൺക്ലൂഡിയും പാട്ട് വരുമ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ നല്ല രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് എന്നും പറഞ്ഞിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഇത്രയാണ് വർക്ക് ഉള്ളത് അപ്പോൾ ആദ്യത്തെ നമുക്കിത് ഈ രണ്ട് ക്വസ്റ്റ്യൻസിനുള്ള എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മുമ്പ് ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൽ കൃത്യമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അതൊന്ന് പറകിലോട്ട് ഒന്ന് പോയി നോക്കുക അപ്പോൾ അതേപോലെ വീണ്ടും ഐഡിയ കിട്ടും ഐഡിയ എവിടെയെങ്കിലും നമുക്ക് മിസ്സാവുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി പറകോട്ട് പോയി അതൊന്നുകൊണ്ട് നോക്കുക എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടും വളരെ ഗൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ബാക്കി ഇത് ടോപ്പിക് ഒന്ന് നോക്കുക എഴുതുക ഈ രണ്ടുമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ടു ഈ രണ്ട് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഉള്ള ടാസ്ക് ആയിട്ടുള്ളത് ഇത് രണ്ടും എഴുതി എനിക്ക് വാട്സപ്പ് ചെയ്യുക സാധാരണ ചെയ്യണമാതിരി തന്നെ ഞാനത് കറക്റ്റ് ചെയ്യാം വെരിഫൈ ചെയ്യാം കറക്റ്റ് ചെയ്യാം നിങ്ങളെ തിരിച്ചയക്കാം ഒക്കെ എല്ലാവരും ക്ലാസ് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇതിനോട് റെസ്പോണ്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു Okay, all the best. Okay, see you in the next class. Okay, then bye.